സർക്കാരിന്റെ പട്ടയദാനം നടന്നാൽ ഇടുക്കിയിലെയും അട്ടപ്പാടിയിലെയും ഉൾക്കാടുകളിൽ നമ്മൾ നടത്തുന്ന കഞ്ചാവ് കൃഷി തീർച്ചയായും കണ്ടെത്തും. അതുവഴി കോടികളുടെ നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. അതിനെതിരെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. അതുപോലെ കഴിഞ്ഞ വർഷം 17 കോടി രൂപയുടെ വെള്ളിക്കട്ടികളോട് അറസ്റ്റിലായ നമ്മുടെ സംഘത്തിൽപ്പെട്ട 4 പേർ ഇപ്പോഴും ജയിലിലാണ്. അവരെ ഏത് വിധേനയെങ്കിലും പുറത്തിറക്കണം. കൂടാതെ കോടിക്കണക്കിന് ചെലവിട്ട് ഇവിടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കാൻ പോകുകയാണ്. ആ പദ്ധതി നടപ്പിലായാൽ ബോംബെയിലെ നമ്മുടെ ലോബിയിൽ പലർക്കും വളരെയധികം ദോഷം ചെയ്യും. നമ്മുടെ ബിസിനസിനെ അത് കാര്യമായി ബാധിക്കും. ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബഹിരാകാശ രംഗത്ത് ISRO വികസിപ്പിച്ചെടുത്ത പുതിയ സാങ്കേതിക രഹസ്യം ചോർത്തലാണോ? എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കാനുള്ള പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അതിന് തുമ്പയിലെ സയന്റിസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ചിലരെ സ്വാധീനിച്ചേ പറ്റൂ. പണം, വില കൂടിയ മദ്യം, സുന്ദരികളായ യുവതികൾ തുടങ്ങി ഈ സയന്റിസ്റ്റുകളുടെ ദൗർബല്യം മുതലെടുത്ത് വേണം അവരെ വശത്താക്കാൻ. ഈ പ്രവൃത്തി എളുപ്പമാക്കാൻ സ്റ്റേറ്റിലെ ആഭ്യന്തരമന്ത്രിയെ തന്നെ നമുക്ക് പാട്ടിലാക്കണം. അദ്ദേഹം നാളെ ഗൾഫിൽ നിന്നും പണം പിരിവ് നടത്തി തിരിച്ചു വരികയാണെന്നറിയാമല്ലോ. നാടിന്റെ വികസനമാണ് പുതിയ വിമാനത്താവളം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അത് കണക്കിലെടുക്കാതെയാണ് ചിലരുടെ വിമർശനവും എതിർപ്പും. മുഖ്യമന്ത്രി ആരെയാണ് ലക്ഷ്യമാക്കുന്നത്? പദ്ധതിക്ക് സ്ഥലം വിട്ടുവരുന്നതിനെതിരെ ദുഷ്പ്രചരണം നടത്തുന്നുണ്ടല്ലോ ചിലർ. പണ്ട് പിരിവിൽ വിദേശ മലയാളികളുടെ പ്രതികരണം? പിരിവിന് പോയ മന്ത്രിയും സംഘവും ഇപ്പോഴെത്തുമല്ലോ, അവരോട് തന്നെ ചോദിക്കാം. യാത്രയൊക്കെ സുഖമായിരുന്നു സാർ? സുഖമായിരുന്നു. നിൽക്കൂ ഇൻസ്പെക്ടർ, ഈ സ്ത്രീയെ പരിശോധിക്കൂ. സാർ, വിദേശ പര്യടനത്തെ കുറിച്ച്. ഒരു നിമിഷം, ഞാൻ CM ഒന്ന് കണ്ടോട്ടെ. നമസ്കാരം. യാത്രയൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് യാത്രയൊക്കെ സുഖമായി. ഒരു നിമിഷം തടയാൻ, ഒരു സംഘം പ്രകടനക്കാർ ഇങ്ങോട്ട് പുറപ്പെടുന്നു സാർ. വൈൻഡായിട്ട്
മോളെ ഇന്ദു വന്നേ വന്നേ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒട്ടകം അറബി കുപ്പായം അങ്ങനെ ഒത്തിരി ഒത്തിരി പെട്ടിയിലുണ്ട് അലക്സ് മാമൻ ഇപ്പൊ എടുത്തോണ്ട് വരും ഏട്ടൻ പോയ പിന്നെ മോൾക്ക് ഇത് തന്നെയായിരുന്നു വർത്താനം ഒട്ടയത്തെ കൊണ്ടുവരും ഒട്ടയത്തെ കൊണ്ടുവരും നീ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം ഹലോ പ്രിൻസ് ഹൗ ആർ യു മോർണിംഗ് വന്നേ പൊന്നു മോളെ ഇപ്പൊ കൊള്ളാലോ നമുക്ക് ഇഷ്ടമാണോ ഇഷ്ടം മോളെ എടുത്ത് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ പോലീസുകാർ ആയപ്പണി എടുക്കുന്നു എന്ന് പറയിപ്പിക്കാനാണോ അല്ല സർ നോ 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 മോളെ താഴെ ഇറക്കൂ മേലിൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ ഡി ഐ ജി ആയാലും ശരി കോൺസ്റ്റബിൾ ആയാലും ശരി എന്റെ മോളെ എടുക്കുകയോ സ്നേഹിക്കുകയോ ലാളിക്കുകയോ ചെയ്താൽ സൂക്ഷിച്ചോളൂ ഐ വിൽ ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് ദം സർ അമ്മണി എവിടെ അമ്മണി അമ്മണി തുടരുതന്നെ നോക്കൂ ദീർഘനാളത്തെ പര്യടനം കഴിഞ്ഞ് അതും ചുട്ടുപഴുത്ത മരുഭൂമിയിൽ തിരിച്ചു വരുന്ന ഭർത്താവിനെ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് പര്യടനം പുറപ്പെടുമ്പോ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോണോന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ എന്നെ നരകത്തിൽ തനിച്ചാക്കിട്ട് പോയില്ലേ ഇനി എന്നെ കൊണ്ട് വയ്യ മറ്റുള്ളവരുടെ ദ്രോഹം സഹിച്ച് ഇവിടെ എങ്ങനെ കഴിയാ എന്താ എന്താ ഉണ്ടായത് ശാന്തനായ എന്നെ അരിശം പിടിപ്പിക്കരുത് കേട്ടോ പറയൂ നിങ്ങളുടെ അമ്മയും പെങ്ങളും ഇവിടെ ഉണ്ടല്ലോ ചോദിക്കൂ അമ്മേ 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 അമ്മ എവിടെ പോയി ഞാൻ കണ്ടില്ലല്ലോ അമ്മേ 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 മറ്റുള്ളവരെ പേടിപ്പിച്ചളഞ്ഞല്ലോ അമ്മ പൂജ മുറിക്കാതിരിക്കായിരുന്നോ പേടിപ്പിക്കാനല്ല മോനെ പുറത്ത് സ്വൈരക്കേട് സഹിക്ക വയ്യാതാവുമ്പോ മനസ്സിനൊരു സമാധാനത്തിന് അമ്മയ്ക്കിവിടെ സ്വൈരക്കേടാണല്ലേ അമ്മണിക്കും അതെ പിന്നെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ സമാധാനം ഉണ്ടാവുക പറയൂ എന്തിനാ പറയുന്നത് ഞങ്ങൾക്കൊരു പരാതിയില്ല നീ കുടുംബത്തോടെ സമാധാനമായിട്ട് കഴിഞ്ഞാ അമ്മയ്ക്ക് അതിൽ സന്തോഷേ ഉള്ളൂ അതിന് ഞാനും മോളും തടസ്സമാണെങ്കില് ചെറുതാണെങ്കിലും നാട്ടിലൊരു കൂരയുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം അമ്മേ പൊതുവെ ശാന്തനായി എന്നെ നിങ്ങൾ അരിശം പിടിപ്പിക്കരുത് ഞാനൊരു മന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി എന്നിട്ട് സ്വന്തം വീട്ടിലെ കലഹം ഒതുക്കാൻ കഴിയില്ലെന്ന് വന്നാൽ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് പ്ലീസ് സിന്ധു എന്തായത് ഞാൻ പോയതിനു ശേഷം ഈ മാല മാറ്റിയില്ലല്ലേ ചേട്ടാ അത് എടുത്തു മാറ്റൂ ഞാൻ ഇന്നലെ കൂടെ ഓർത്തേ ഉള്ളൂ അമ്മ ഉണ്ടാക്കുന്ന ഇഡലിയുടെയും ദോശയുടെയും ചമ്മന്തിയുടെ ഒക്കെ ഒരു രുചി ഇപ്പൊ വേണായിരിക്കും കൊത്ത് കൊത്ത് പൊളത്തിന്റെ കഴുത്തീ കേറി കൊത്ത് കൊത്തിയാ ആവോ 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 അയ്യോ ഏതൊരു മീന്റെ ജെട്ടി ഉരി പോന്ന തോന്നണേ ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ നോൺസെൻസ് നൈക്കിഡ് ഫിഷേഴ്സ് ജെട്ടി ഇട്ട് നടക്കൂ ഛേ എന്നാ ബുസൂർ ഇട്ടാ ബുസൂർ എര കിട്ടിയോ കിട്ടി നല്ല എര കിട്ടി പക്ഷെ കൊളുത്തെ കുത്തി കൊളത്തിലിടാൻ പറ്റിയല്ല പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരം കൊണ്ടുവരാൻ പറഞ്ഞ ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ ഇന്ന് രാത്രി നമുക്ക് ആ എര പിടിക്കാം രാത്രി എര പിടിക്കാൻ ഞാനെന്താ പാമ്പ അതെ ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ എര പിടിക്കും ഏതെരയുടെ കാര്യം നീ പറയണേ ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ ഏത് തുരപ്പൻ പ്രേമദാസ് പ്രേമദാസോ അതെ ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും ആതിരയെ കാണാനോ എന്താ നീ പറയണേ സത്യം ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാനെന്റെ ചെവി കൊണ്ട് കണ്ടു കണ്ണുകൊണ്ട് കേട്ടു നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുദാസിന്റെ അന്ത്യം അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി പതുക്കെ പതുക്കെ ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലുണ്ടെന്നുള്ളത് ഉറപ്പാ
അകത്തളോ പുറത്തളോ നിലവറയും കലവറയും ഒക്കെ നീണ്ടുനിന്ന് കിടക്കയല്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ഈ അലന്ന പ്രേതങ്ങൾ എന്നെന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞ് തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാര നടക്കും. നിനക്ക് അടിപ്പിച്ച് പ്രാവില്ലടാ, നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസിനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസിനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ ഞാൻ പ്രേതം പറഞ്ഞ എന്നെ കൊന്നേ. ഇവനാണോ കോലം കണ്ടോടാൻ? നിന്റെ അച്ഛൻ ഇവിടെ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്ര വരുണ പ്രാതരീശ്വര സ്വാഹ പ്രാതരീശ്വര സ്വാഹ. ഓ വ്രക്കരുടെ പട്ടി, ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ. പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല നിന്റെ സൂത്രം. കൈനീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കൈക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടിലെ മറുവാക്ക് വേണ്ട, പറയണത് അങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്തെ? അയ്യോ ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല, പരികർമ്മിയും കൈനീട്ടു. മാമ്പിള്ളി കൈ നീട്ടിക്കൊള്ളൂ. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഇനി എല്ലാവരും അങ്ങോട്ട് മധുരം അങ്ങോട്ട് വാലേക്കിട്ടോളൂ. നാം പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിച്ചു. ക്ഷമിക്കണം മുത്തച്ച, സ്വാമി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യിച്ചതാ ആഭരണപ്പെട്ടി. ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരണത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി, അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി, അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ, ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി, ഇനി ഇതുകൂടി ഭംഗിയായാൽ രക്ഷപ്പെട്ടു. ഇവൻ പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. നല്ല ഡോൾബി ഡോൾബി പോലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോണേ? ത്യാഗരാജ കീർത്തന അല്ല, എ ആർ റഹ്മാൻ കീർത്തന. മുക്കാല മുക്കാബല ഓ ലൈല. എന്റെ മാടിത്തരം കാട്ടിയ ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇതിനറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് ഞാൻ കൊടുത്തു വരേണ്ടതാ. പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. ആ പോക, ഇറങ്ങുക. വാസുമതി തിരുമാ, വിട തരൂ. അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ എന്നോട് എന്തെങ്കിലും കരണ് തോന്നണെങ്കിൽ ഒരു എസ്റ്റിട്ട് വിളിക്ക. ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങ, പോവുക. അതിന് മാമള്ളി മാമ ഇടന്നേ വാ. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലങ്കേ, യു ആർ കെയർ ഫ്രീ. ഫോളോ മീ.